ഇതെന്താണെന്നറിയാവോ? ആടിന്റെ ബോട്ടിയാണേ, കണ്ടോ. നമുക്ക് ഇതിപ്പോ ഇങ്ങനെ നല്ല വൃത്തിയാക്കി തരും. അതെവിടുന്നറിയോ? ഞാൻ നെസ്റ്റ് ഓയിൽ നിന്ന് വാങ്ങിച്ചാ കേട്ടോ. അപ്പോ കണ്ടപ്പം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി ഒന്ന് ഫ്രൈ ആക്കി നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ഇനി ഇതന്നിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പൊ നമുക്ക് ആടിന്റെ ബോട്ടി എങ്ങനെയാ ഫ്രൈ ആക്കുന്നതെന്ന് നോക്കാം. വായോ, നമ്മുടെ ബോട്ടിയൊക്കെ അരിഞ്ഞിട്ടേ പിന്നെ വിനാഗിരി വെള്ളത്തിലൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചേക്കുവാണേ. നമ്മളൊരു കുക്കറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാവേ. നല്ല ഗുണമുള്ള സാധനം ഇടയ്ക്ക് കിട്ടിയാൽ ഉണ്ടാക്കാൻ മടിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ഒരു സവോള, കണ്ടോ, ഒരു സവോളയും കുറച്ച് ചെറിയുള്ളിയും കൂടി അരിഞ്ഞതാണേ. ഇത് പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവോളയും ഒരു പിടുത്തം, ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല അല്ലേ, ഇവരുടെ കളിയാക്കിയതാണോന്നും അറിയത്തില്ല. ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു 8-10 ചെറിയുള്ളി അതരിഞ്ഞതും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1.5 സ്പൂൺ ഇട്ട്, കുറച്ച് കറിവേപ്പില, ഇനി നമുക്ക് വേണ്ടിയത് ഒരു തക്കാളി. നല്ലപോലെ വേകാനുള്ളതായതുകൊണ്ട് വഴറ്റൊന്നും വേണ്ട കേട്ടോ, ഊട്ടിക്ക് നല്ല വേവല്ലേ. ഇനി നമ്മൾ ചേർക്കുന്ന നമ്മുടെ മുളക് പൊടിയാണേ, കണ്ടോ, കാശ്മീരി ചില്ലി 1 സ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. ഇത് നമ്മുടെ ബീഫ് മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബീഫ് മസാലയാണ്, അതൊരു സ്പൂൺ ഇട്ടു, 1/2 സ്പൂൺ ഇട്ടു. ഇതാ നമ്മുടെ പെരിഞ്ജീരകം ഗരം മസാല എല്ലാം കൂടെ ഇട്ടു. നമ്മുടെ മല്ലിപ്പൊടി അതും ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതിയേ. കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇതാദ്യം വേകാൻ വേണ്ടിയിട്ട് ഇത്രയും മതി, ഉപ്പ് പാകത്തിന്, കണ്ടോ. എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് വെള്ളം ഒഴിക്കണം. 7-8 വിസിലെങ്കിലും വേണ്ടി വരുമായിരിക്കും. ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല വേവ്. അപ്പം എന്തായാലും നമുക്ക് കുറച്ചൊന്ന് അടിച്ച് നോക്കിയിട്ട് നോക്കാം. 1-6 വിസിൽ വരെ വരട്ടെ, അത് കഴിഞ്ഞിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒടിക്കാം. ബാക്കി മസാലകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇനി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആദ്യമേ 1 വിസിൽ ഫുൾ ഫ്ലെയിമിൽ, നല്ല ഫ്ലെയിമിലിട്ട് കത്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ലെവലിലൊക്കെ 1-5 വിസിലും കൂടെയൊക്കെ അടുപ്പിക്കാം, വേവന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടി എന്തായെന്നൊന്ന് നോക്കട്ടെ. അമ്മേ, അയ്യോ, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി അടിക്കേണ്ടി വരും 4 വിസിലും കൂടെ. വേവുണ്ട്, വേവുണ്ട്, എന്തായാലും വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അടി കുറച്ചും കൂടെ വേണ്ടി വരും. 1-4 വിസിലും കൂടെ പോരട്ടെ. 6-7 ഒക്കെ അടിച്ചു, ഒരു രക്ഷയില്ല. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. 10, 12, 13 വിസിലൊക്കെ അടിച്ചു. അയ്യോ, ഇനി പറ്റൂല കേട്ടോ, എന്തുമാത്രം അടി അടിച്ചു. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം, ഒരു പാൻ അടുപ്പ് വയ്ക്കാവേ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ചെറിയുള്ളിയില്ലേ, ഇച്ചിരി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ചെറിയുള്ളിയില്ലേ, ഇച്ചിരി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നോട്ടെ, നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടി ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. നമ്മുടെ ബോട്ടി ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണേ. ഈ സമയത്തെ എരിവ് നിങ്ങൾക്ക് പാകത്തിന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് ഇച്ചിരി കുരുമുളക് വേണമല്ലോ. നല്ലപോലെ ഫ്രൈ ആയേ, ഉണ്ടോ, നോക്കിയേ, ലേശം മല്ലിച്ചപ്പിടാം. അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആടിൻ്റെ ബൂട്ടി കണ്ടോ, ഒരെണ്ണം എടുത്തിട്ട് ദേ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ആടിൻ്റെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഇത് കിട്ടുമ്പം വാങ്ങി ഉണ്ടാക്കി നോക്കണേ. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് അല്ലേ. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. പിന്നെ ഇതാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവും, നല്ല എരിവ് വേണം ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലെ. സൂപ്പറാ. ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരായിരിക്കും അല്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.